ओम नमो भगवते वासुदेवाय നല്ല വാസനയുണ്ട് നല്ല തണുപ്പുണ്ട് ഈ എണ്ണ ആരാ കാച്ചിത് ഭാരമതി ഞാനാ എന്താ പറഞ്ഞിട്ട് ഇതിൽ എന്ത് സൂത്രമാ നീ കലക്കിയത് ഇത്ര നെല്ലിക്ക കലക്കി ഈ വീട്ടിലെ തണ്ടയ്ക്കും പിള്ളേർക്കും ഒക്കെ പ്രാന്താ ഇത്ര തണുക്കുന്നെങ്കിൽ തണുക്കട്ടെ എന്ന് വിചാരിച്ചു ഓ ഞാൻ ഒരുത്തി ഒറ്റയ്ക്ക് ഈ വീട്ടിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കുക നേരാമണ്ണ ഒരു ജോലിക്കാരിയെ കൊണ്ട് തരാനോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ട് തരാനോ अहंकारी मुदरा तले निका ओर एष वेश धैर्य या भय पक्ष अब इनपन कृषि केन्द्र गवर्मेंट लोण वे मुदरा अपेक्ष अब तेरक उदस्थन अड़कड़े पणी के अद्र सरकार शरीवो शास्ता वीपाड़ा कुटो वे शब्द अलियो ई वीटल मानेरे മക്കളുടെ കാര്യമൊക്കെ എങ്ങനാ അതും ഈ വെടിമാതിരി തന്നെയാ അശേഷം മായമില്ല മൂന്നുമാണ് മൂത്തവൻ ജയകൃഷ്ണൻ അവനും എന്നെ പോലെ തന്നെയാ നന്നായിട്ട് അധ്വാനിക്കും കൃഷി എന്ന് പറഞ്ഞ അവൻ സ്വന്തം ഹൃദയമിടിപ്പ് പോലെ വിവാഹം കഴിഞ്ഞിട്ടില്ല വയസ്സ് 42 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇനി സമയമുണ്ടല്ലോ कल्याण കല്യാണം കഴിഞ്ഞാ പിന്നെ കൃഷിയിലുള്ള ശ്രദ്ധ കുറയും ഗോവിച്ചേട്ടാ എന്താണ് നോക്കുന്നേ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി ഏതോ ഒറ്റക്കൊമ്പനാണ് भगवाने रक्षिक्कणे ई पड़क्कत्तिन्टे शब्दत्तेक्काल वेगत्तिल एन्टे जीवित्तिल वच्चडि वच्चडि कैट्टोंडावणे रक्षिक्कणे ഇത് ഏത് കമ്പനിക്കുള്ള അപേക്ഷയാ സാറേ ഒരു മുസ്ലിമിന്റെ കമ്പനിയാ തിരുമേനി
സത്യം പറഞ്ഞ ഒരു മുല്ലാക്കേ കൊണ്ട് ഓതിച്ചു വന്നത് അയക്കാൻ. ആ കിട്ടിയാ കിട്ടി. സാറിന് ജോലി കിട്ടിയാച്ചാൽ എന്റെ മോന്റെ ജോലി കൂടി ശരിയാക്കി തരണം. അവൻ SSLC 4 തവണ തോറ്റവനാണെങ്കിലും ആള് ബഹും എടുക്കണ. സാറിന്റെ കാര്യം ഞാൻ ഭഗവാനോട് പ്രത്യേകം പറഞ്ഞേക്കാം. ഞങ്ങളെ പോലെ അച്ഛൻ എഴുത്ത് വായന അറിഞ്ഞുകൂടാത്തോണ്ട് ആ പരമശിവൻ പറഞ്ഞു പറ്റിക്കും. കൊല്ല 20 ആയടാ ആ പാവ എന്റെ കൂടെ നിൽക്കുന്നു. ഈ 20 കൊല്ലം കൊണ്ട് ആ പാവം വീട് രണ്ടെണ്ണം വെച്ചു. അതച്ഛൻ അറിഞ്ഞോ? അങ്ങേരങ്ങനെ ഉയർച്ചയുടെ പടികൾ കേറിക്കോണ്ടിരിക്കുക. ഭാഗ്യമല്ലാണ്ട് പറയാ. അച്ഛ ബ്ലോക്കിൽ കുറെ പുതിയ പയറുവിത്ത് വന്നിട്ടുണ്ട് കേട്ടു. നമുക്ക് കുറെ വാങ്ങി മേലെ പറഞ്ഞ് വീശിയാലോ? വീശിക്കോ. ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി. അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വില താഴോട്ടാ. അതിനിടെ ഉള്ളതും കൂടെ കള്ളന്മാരും കൊണ്ടുപോയാലോ? തക്കുന്നവനെ അള്ളു വെച്ച് പിടിക്കേ, എന്നിട്ട് കാല് തല്ലി ഒടിക്കേ, അപ്പൊ പരിഹാരം ഉണ്ടാവും. കാല് തല്ലി ഒടിക്കാൻ മച്ചമ്പേരാ മനസ്സിനെട്ടോ. അവന്മാർ തെങ്കിന്റെ തല വെട്ടും. വെട്ടട്രാ, ഇന്ന് രാത്രി കാവൽ നിൽക്കേ, ഞാനും വരാം. മടവാടെടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെക്ക്. രക്ഷയില്ലാ വെച്ചാ വെട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട മച്ചമ്പി വേണ്ട, അതിന് കിടന്ന് കളിച്ചാലേ തീക്കളിയാകും. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ. അല്ല 24 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്തവും പോവും. താനേ കാണ്ടാ മൃഗം. അമ്മേ എന്താണ് വെന്തോ? വേകുമ്പഴേ മണിയടിക്കാം. മോനങ്ങ് പോ, വല്ലാതെ വിശക്കുന്നുണ്ടല്ലേ. പകൽ നേരത്തെ ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മ ഒരാളെ കിട്ടാത്തത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുവോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്. ഞാൻ ചാടും. നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ടസാടാ. നീ ധൈര്യമായിട്ട് കയറ്. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ? ഏതായാലും അച്ഛന്റെ സമ്മതം കൂടെ അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലതേ. ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോയിരുന്നു. എത്ര വേഗം ചോറായോ, എന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് ഊഞ്ഞേക്കരുത്, കൊണ്ടിട്ട് കളിക്കാം വാ. നീ എന്തിനാടി മണി അടിച്ചത്? ഇത് മരണമണിയാ. എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം, അതിന് കഴിയോ? ഞാനവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നു. കാലെടുക്കാൻ വയ്യാതെ ഞാൻ ഈ പുഹയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. എത്ര ആലോചന ഈ വീടിന്റെ പടി കടന്ന് വന്നതാ. ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ? ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ, ഞാൻ കെട്ടില്ല. കെട്ടാൻ വെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കോന്തത്തെ കൂടെ ഒളിച്ചോടി പോയത് പെങ്ങക്കറിയാലോ. അവള് പോയെങ്കിൽ പോട്ടെ, അമ്മ നീ കെട്ടല്ലോ. ഈ വയസ്സുകാരത് കണ്ണുകൊത്തി കളിക്കാലോ, നീ പറ. ആങ്ങളെ കല്യാണം കഴിച്ച് എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട. പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ. രണ്ടല്ല പെങ്ങളെ, 3 പോത്ത്. ഹരിയെ ഞാൻ കൂട്ടിട്ടില്ല, അവൻ കുഞ്ഞ. നിനക്ക് തലയ്ക്ക് വട്ടാടി. ഇവർക്ക് കല്യാണ പ്രായം ആയെന്നും വെച്ച് കണ്ട കാമാക്ഷിയെയും മീനാക്ഷിയെയും കെട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. യോഗ്യത വേണം, തറവാടിത്തം വേണം, കുലമഹിമ വേണം. ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ? പെണ്ണുങ്ങളെ കുളിക്കണവോ? ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമേശ്വരൻ കൊണ്ടുവന്ന ഒരാലോചനയില്ലേ, അതൊന്നും നോക്കിക്കൂടെ മച്ചമ്പി. അത് നേരെ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനും അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തിയും അനിയത്തിയും കെട്ടുന്നൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാളുമുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേരുകേട്ടൊരു സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണാതിരുന്നടാ. എന്റെ ഏട്ടന്മാർ കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം. അതെനിക്ക് നിർബന്ധം. അതെനിക്ക് നിർബന്ധ. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി,
പട്ടാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ച തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവൾ ഇത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. എനിക്ക് അങ്ങനെയാ തോന്നിയേ. ഇനി നിങ്ങൾ കാണ്. കൊണ്ട കൊടുക്കൂ കുട്ടി. അതിലേതോ എന്റെ ചെക്കൻ. ജാതക ചേർത്ത് നല്ലപോലെ ഉണ്ടെന്നാ കണ്ടത്. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഈ രണ്ടു തലമാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നമാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പച്ചത്തക്കാളി വരട്ടെ. ഞാനാ നീന ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താനങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ. നേരെയൊക്കെ നോക്കി കണ്ടോടാ. അവർക്ക് ആ രണ്ടുപേരെയും വേണ്ടെന്ന്. രണ്ടിനും പഠിപ്പില്ല അത്രേ. അത്ര നിർബന്ധാണെങ്കിൽ ഇളവനെ കെട്ടിക്കോളാൻ നിർത്തി. അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം. പുറത്ത് അതിലും വലിയ പ്രശ്നാ. രണ്ടാൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യാ? ഇവളുമാർക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായല്ലോ. ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി. അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും. നേരം വേണം, പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല. അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ. അത്രയ്ക്ക് ബന്ധമാണെങ്കിൽ മൂത്തൻ അമ്മാവൻ കെട്ടി. പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്തരം കാണിക്കരുത്. എന്താ അവരുടെ തീരുമാനം? എനിക്കനേറ്റിയ മതി, എനിക്കും അനേറ്റിയ മതി. ഈ കല്യാണം എങ്കിലും നടക്കുമെന്ന് കരുതി, അതും കലങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? പുറം ജോലിക്ക് ഒരു പണിക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡേ അണ്, ഇനി ഭാനുമതി മക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വളരെ വിശാലമായി വലവീശി പിടിച്ചതാ. പേര് കാർത്തിയേനി. 24 മണിക്കൂറും അധ്വാനിച്ചോളൂ. ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു 100 രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം. കാർത്തിയേനിയുടെ വീട് എവിടെയാ? വടക്കാണെന്നാണ് അവള് കാണിച്ചതിന്റെ അർത്ഥം. വിശ്വസിക്കാവോ? വിശ്വസിക്കാവുന്നതുകൊണ്ടല്ലേ കൊണ്ടുവന്നത്. നമ്മുടെ പഴയ തഹസിൽദാരുടെ വീട്ടിലായിരുന്നു കുറെ കാലം. എന്നാൽ ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ചേ, എന്നിട്ട് ആകമൊക്കെ നന്നായിട്ട് അടിച്ച് വരി തുടയ്ക്കണം. തൽക്കാലം അടുക്കള കയറണ്ട. ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം, അപ്പൊ കേറിയാ മതി. എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ. നേരം വണ്ണം നിന്നാൽ നിനക്ക് നല്ലത്. എനിക്ക് അത്ര പറയാമുള്ളൂ. അരക്കണം അല്ലേ? ഇപ്പൊ അരക്കാം. തഹസിൽദാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലക്ക് സൂവില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെ എപ്പോഴും വിട്ടത്? അതും വിട്ടതല്ല അത്രേ, സുഖമായിന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കല്ലെടുത്ത് തന്റെ തലയിട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ, എന്നിട്ട് അമ്മക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങിയെടുത്തതാ. ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. വിതച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണം. നീ ഉറങ്ങിയോടി. അയ്യോ, എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്ത് നിനക്ക് പെട്ടെന്ന് വയസ്സായല്ലോടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ.
ഒരു രണ്ട് തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏത് നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് താനും. ഇനിയെങ്കിലും മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്ന് വെച്ചാൽ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേര് ഇല്ലാതാക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? ഓ സൽപ്പേര്, ആ സൽപ്പേരാ എന്റെ രണ്ടു കാലിലും നീരായിട്ട് കിടക്കുന്നത്, കണ്ടോ? നിങ്ങൾക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. ഒന്നിയിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ, അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമകളെത്താ. ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന ആ കോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം? എന്നെ ധിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ, അത് ഞാൻ കാര്യമാക്കാറില്ല. എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് തുള്ളിയാലേ, മക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇതൊരു തരം മാടമ്പിത്തര. ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി. പണ്ടത്തെ കാലത്തെ കൊല്ലത്തിൽ ഒരിക്കലും ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത്, ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഓരോരുത്തർ കിളവന്മാരാകുന്നത്. ഈ മനുഷ്യന്റെ മനസ്സൊന്നും മാറുന്നില്ലല്ലോ ഭഗവതി. മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണെന്ന് വെച്ച് ചെറ്റിത്തരം കാണിക്കരുത്. രണ്ട് ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റുമാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്, അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്തായാലും എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നാണല്ലോ പോസ്റ്റുമാൻ കാതറുകുട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? ആ വിലാസിനിക്കേ കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു, അത് സംസാരിക്കാനാണ് ഞാൻ അവിടെ പോയത്. ഇഞ്ചി കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതറുകുട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ അത് നേരെ, അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസറോടെ അമ്മാവാ? ആ സാധനം എന്റെ കീസേ കാണും. ട്രൗസറോടെ? ആ ട്രൗസറാ ഞാൻ ഇപ്പൊ ഇട്ട് നിൽക്കുന്നത്. ശരിയായി കിട്ടാ ഞാൻ എവിടെയൊക്കെ അലഞ്ഞത്. ഏത് പോക്കറ്റിലാ? ഇവിടെ കാണാം. പറ്റെ, തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാ. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട്. കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ. നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ? ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ, പിന്നീട് മാനേജർ ആകാം. ആ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി? ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട്. എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു വെട്ടിപ്പൊട്ടണ പോലില്ലേ എന്ന് പറയുമ്പോൾ അതിലും ശബ്ദമുണ്ട്. ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലേ എനിക്കൊരു മനപ്രയാസം ഉള്ളൂ. വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന്തിനാ കടലാസ് പിടിച്ചോണ്ടിരിക്കുന്നത്? അത് ഇവന് കൊടുക്ക്. ഈ വീട്ടില് നാലക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവ മാത്രല്ലേ ഉള്ളൂ. ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ ആ ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിച്ചിട്ടില്ല. അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുണ്ട്. നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ? പി കെ ടി എങ്കിൽ പി കെ ടി, ഒരു നാല് കാശ് കൊണ്ടുപോ. ஏண்டா திருட்டு முண்டா, சாவறதுக்கு உனக்கு வேற இடம் கிடைக்கல? என்னடா திருட்டு முழிக்கிற? ஆளை பார்த்தா தடி மாடு மாதிரி இருக்கிற. கேக்குறல பதில் சொல்டா. டேய் நீ தற்கொலை பண்ணிட்டு என் வண்டி தானே கிடைச்சது? என்ன என்னாச்சு? டயர் ஏறி இருந்தா இந்நேரம் இவன் சட்னியா இருப்பான், அப்புறம் நான் ஜெயிலுக்கு போயிருப்பேன். ஒருத்த தற்கொலை பண்ணா ஏதாவது காரணம் இருக்கும் என்னன்னு கேப்போமே. ஏன் தம்பி நீ யாரு எங்க இருந்து வர்ற? ஞான் ஹரிகிருஷ்ணன்.
ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. കേട്ടിയാപ്പാ, അടിക്കിറത്തിന് മുന്നാടി കാരണത്തെ കേട്ടിക്കണം. എന്താ ഉൻ കമ്പനിക്ക് പുതു മാനേജർ? അയ്യോ, വണക്കം സാർ, വണക്കം. ആ പറഞ്ഞോളൂ, ഞാൻ മലയാളം മറന്നിട്ടില്ല. മലയാളിയോ? വെളുപ്പിന് വന്നപ്പോ മുറി കിട്ടിയില്ല. ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്ന കണ്ടപ്പോ വന്ന് നോക്കി. ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിലും ഉറങ്ങുന്നത് കണ്ടു. ഉണരുമ്പോ ഇതിൽ തന്നെ കയറി ഓഫീസ് ചെല്ലാലോ എന്ന് വിചാരിച്ച അതിന് അടിയിൽ കയറി കിടന്നത്. അയ്യോ വേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയില്ല അണ്ണാച്ചി, അത് മതി. രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി. ചായ കുടിക്കേ, ഒന്ന് ചൂടാവട്ടെ. കാണാൻ ഇത്തിരി ഭംഗിയും ചുവപ്പൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടി കിടന്ന് ജീവിതം കളയുന്ന? നാട് വിട്ടു പോന്ന. ഞാൻ കുട്ടനായർ, ചങ്ങനാശ്ശേരിക്കാരനാ. ഇത്തിരി സംഗീതക്കമ്മുണ്ടായിരുന്നു, തകില് വിട്ടു. എന്റെ 17-ാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഇവിടെ അങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി ശൃംഗാരൊക്കെ ഉണ്ടാവുമോ? ആ ശൃംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത്. രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത് പൈപ്പുണ്ട്. ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ? ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പറയുന്നില്ലല്ലോ. മോളെ, വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് വരുമെന്ന് അവൻ ചോദിച്ചു. ഞാൻ എന്താ പറയാ? അത് വാടകയ്ക്ക് വേണോന്ന് അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത്. പിന്നെ എന്തിനാ എന്റെ ഒരു സമ്മതം? അല്ല, അത് എനിക്ക് ഇവിടുത്തെ സ്വാമി ഒന്ന് കാണണം. ഏരിയ മാനേജർ സ്വാമി. ഞാൻ ഹരികൃഷ്ണൻ, പുതിയ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് പോസ്റ്റിംഗ് വരുന്നത് ഞാൻ. ഇന്ന് ഊർവലം കൂടെ തന്നെ വന്നത്. മരിച്ചതാര്? അതെന്റെ വളരെ അടുത്തൊരു ബന്ധുവല്ലേ സ്വാമി. ജോയിൻ ചെയ്യേണ്ട ദിവസമായതുകൊണ്ടേ അനുഗ്രഹം നിന്ന് വിട്ടതാ. നമ്മ രാമനാഥപുരത്ത് എം പി ഇല്ല, അവരുടെ അപ്പ തന്നെ സെത്ത് പോണവരെ. അവർക്ക് സ്വന്ത ഊരേ ഇതാണ്. അപ്പടിയാ? രാമനാഥപുരം എം പി ഉനക്ക് യാര് തമ്പി? പിന്നെ അവർക്ക് വലങ്കയ്യേ ഞാനല്ലേ സ്വാമി. അപ്പടിയാ? അത് കയ്യെ കൊച്ചിന് പിടിക്കട്ടും. തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ. Oh, my God.
താലെന്ത് ഭ്രാന്തായി കടിക്കുന്നത്? അവരെല്ലാം കൂടി അവനെ തല്ലി കൊല്ലും. അവൻ സാറിനെന്താ? അവൻ കൗണ്ടർ ആൾക്കാരാ, അതിലിടപെട്ട കുഴപ്പമാ. വേണ്ട സാറേ, കൗണ്ടർ അടുത്തേക്ക് പോകരുത്. തെറ്റ് ചെയ്തത് അവനല്ലേ, അടി അവൻ കൊള്ളട്ടെ. എടോ വേണ്ട സാറേ. പറവാട്ടിലെ കുളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ? ഏയ്, ഇതൊക്കെ ഒരു അനുഭവല്ലേ? അനുഭവമൊക്കെ തന്നെയാ, എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോൾ അനുഭവം ഇനി വേണ്ട. 30 വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ, തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ തേച്ച് കുളിക്കാൻ തല കാണില്ല. അറിഞ്ഞും കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിന്റെ പാല് വയറ്റി കിടക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം പവിഴെന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ? അല്ല, ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ? നേരാ, കൗണ്ടറയിൽ രത്നമുണ്ട്. രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം, നല്ല ഒറിജിനൽ. പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ച് നോക്കിയതാടോ, ഒത്തില്ല. പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ? ഏയ്, കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ? കുഴിച്ചത് കൗണ്ടർ, രത്നം എടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ. എന്ന് വെച്ചാ ഒരേ ഒരു പ്രസവം, ഒരേ ഒരു മോള്, അവളാണ് പവിഴം. കാണാൻ പറ്റുമോ? നല്ല അടി നാട്ടിൽ കിട്ടില്ലേ, ഇവിടെ നിന്ന് തന്നെ വേണോ? വെറുതെ ഒന്ന് കാണാനാ. എന്നാ, അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരു ആഘോഷമുണ്ട്, അയാളുടെ ജന്മദിനം. എന്റെ തകിലുവായന കേൾക്കുകയും ചെയ്യാം, നിനക്ക് അവളെ കാണുകയും ചെയ്യാം. എന്താ ഊർക്കാരവങ്ങളെ എന്നെ വാഴ്ത്തി പാടുറീങ്ക.
ரொம்ப சந்தோஷமா இருக்கு. வெளியூர்காரங்க யாராவது பண்ணா இன்னும் சந்தோஷமா இருக்கும். என்ன குட்டன் நாயரா சொல்றது சரிதானே? ஆமாங்க, பாடாறேன் ரெண்டு வரி பாடு. நீ எந்த தள்ளம் போகணும்? എന്റെ പേര് ഹരികൃഷ്ണൻ. നൃത്തം കണ്ടിട്ടും നൃത്തത്തിന് പാടിയും ശീലമില്ല. ഞാൻ മലയാളത്തിൽ ഒരു കാച്ചി കാച്ചിയാൽ തമിഴിൽ ആടാൻ പറ്റുമോ? ആടിയും ചൊല്ല്. ദൂരെ നിന്നിലെ പരസൂര്യബിംബം കതിരൊളിച്ചാത്തും മുഖബിംബം ും മുഖബിംബം തമിഴ്മൊഴി നാടി തിരുമുടി ചൂടും തമിഴ്മൊഴി നാടി തിരുമുടി ചൂടും അരചനരഞ്ജന പുണ്യം അരചനരഞ്ജന പുണ്യം. തമ്പി, മലയാള പാട്ട് രൊമ്പ പ്രമാദമാ പാടിന, ആനാ കൊഞ്ച് സ്ലോവാ ഇരുക്ക്. ഇതുക്ക് പോയി നമ്മ പസങ്ങ എപ്പടി ആടുവാങ്ക? ഇന്ന് താളത്തിൽ പാടു. മുത്തുമണി കൊത്തി വരും തെങ്കിലിയെ പാൽമണിയെ നന്നാനം പാടാൻ പോരാമോ? അല്ലിമുകിൽ തേരിറങ്ങും മാരിവില്ലിൻ കിന്നരിയിൽ ചിന്തൂരം ചാത്തി ചെമ്മാനം. മംഗളമാം ശംഖുനി ചന്തമുള്ള ചിന്തുണരും ആഴ്വാം കോവിൽ അന്തിത്തിരിക്കതിരാടും വേളകളിൽ പെരുമാളിൽ തെരു കേട്ടൊരിളമാനായി കാതലയായി പൊന്നരളി പൂവേ പോലു പുലകാലം നീലേ നല്ല മുല്ലപ്പൂ പന്തലിൽ ചന്ദനത്തേൻ പന്തലിൽ അമ്പിളിപ്പൂ കുമ്പിളിൽ ആവണിപ്പൂവണിപ്പൂ പിറന്നാളല്ലോ. മുത്തുമണി കൊത്തി വരും പൈങ്കിളിയെ പാൽമൊഴിയെ തന്നാനം പാടാൻ പോരാമോ? അല്ലിമുകിൽ തേരിറങ്ങും മാരിവില്ലിൽ കിന്നരിയിൽ ചെന്തൂരം ചാത്തി ചെമ്മാനം. അവൻ വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചാ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. അത് ഇങ്ങനെ കഴിഞ്ഞു നമ്മുടെ ഭാഗ്യം. നീ ഇന്നലെ കൗണ്ടറുടെ തിരുവഴക്ക് കയറി പാടിയതും നിന്റെ കൂടെ പവിഴം ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല. ഇനി നിന്നെ വഴിയിറങ്ങാനും വെച്ച് കുത്തുവന്ന എന്റെ പേടി. എന്നെ കുത്തിയാൻ വിവരറിയും. പി കേറ്റയുടെ ലോറി ഞാൻ കേറ്റും. ആ കൗണ്ടറുടെ പാഴ്സൽ ഇറക്ക്.
കവിടത്തിന്റെ അച്ഛനെ വന്ന് പാസല ഡോർ ഡെലിവറി എന്റെ തലവർക്കുന്ന ഒരു പേര് അത ചൊല്ലി കൂപ്പിടുക അതിന് സ്പെഷ്യൽ ഹോം ഡെലിവറി ചാർജ് വേണം. തൽക്കാലം വെളിയേ നിൽക്കാനുള്ള ആശയി മാത്രം, ഉള്ള വന്നുള്ള ബിസിനസ് വേണ്ട. തടി കേടാക്കാൻ ആഗ്രഹമില്ല സ്വാമി. അപ്പ ബർത്ത്ഡേ ആണെങ്കിൽ അവര് പാടുന്നത് നീ എന്താ കൈത്തട്ട് റെസ്റ്റ്. ഉള്ള കൂട്ടിട്ട് വന്ന് ഉക്കാര വെച്ചിട്ടാമല്ലേ പിടിക്കാതമ്മാ. എത് കൊടുത്താൽ അപ്പ അപ്പാണ് ഭയമൂർത്തിയെയും വായ അടച്ചിടും. എന്നെ ഇപ്പൊ പേശുക. എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട്. എന്നിട്ട് നീ പോയി ടീ സാപ്പിട്ട് വാ. ഇനി ഓട്ടോ ഉണ്ട്. തമിഴ് നീ നല്ലതേ പേശുരേ. ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ അണ്ണാച്ചി. ഇതാരുടെ ഈ സ്ഥലമൊക്കെ? ഇതെല്ലാം എന്റെ കൗണ്ടർ ഓടുന്നു. ഞാൻ ഇയാളത് എങ്ങോട്ടാ പോകുന്നു? താരന്തരം എന്താ പക്കം തിരിപ്പിയത്? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? അപ്പടിയെ ചെയ്യാൻ മാട്ടേ. നിങ്ങൾ ആമ്പിളപ്പിള തന്നെ ഭയപ്പെടാതെ വാങ്ങ. വണ്ടി നിർത്തോ. എടോ അണ്ണാച്ചി, താരത് എന്ത് ഉദ്ദേശം? ചിന്നമാതാ കയ്യോടെ കുട്ടി വടച്ചോണ്ടാങ്ക. ഇതുകൊണ്ട് കൂടി വേണം നമുക്ക്. തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട്. മോള് തന്നെ തല്ലാറിയതാ. ഏ, ഈ പണി നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കണോ? എന്നെങ്ക എന്റെ പാർസൽ അനുപ്പണോ? ആപ്പീസ്ക്ക് വരലാണ അപ്പ കൊന്നിടുവാര്. അതാ സെലയാക്കിട്ട് മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ. നിങ്ങൾ ഈ നാലെണ്ണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്ന് മനസ്സിലായില്ലല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണെ ഇതേപോലെ പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. പി കെറ്റിലൊക്കെ വല്ലതും അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോയി കൊണ്ടോ. അപ്പ അയക്കാം. പണ്ടെടുക്കണോ? തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാൻ വന്നാ എല്ലാത്തിന്റെ കുറലേനെടുക്കും. പണ്ടെടുക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ല, കരിവീട്ടി പോലത്തെ മൂന്നെണ്ണം വേറെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛനും ഒറ്റിടിയിടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയിപ്പോ. അവളുടെ ഉണക്ക പാഴ്സൽ. വെട്ടിക്കിളി മാതിരി പട്ടുപട്ടിന് പേശുറന്താൽ പേശനത് ഉണക്ക് പുരിഞ്ഞതടി. കൊഞ്ച കൊഞ്ച പുരിഞ്ചത് എനക്കൂടെ പേശന തോണിച്ച് അന്താള് നിർത്തലാതാന്. എന്താണ് പാഴ്സലുങ്ക? അത് മേശപ്പുറത്താണ് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങോട്ട് വയ്ക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യ. പാഴ്സൽ ഇവിടെ പെരുസാർക്ക്. അഡ്രസ് കൊഞ്ച് പെരുസാർ എഴുതക്കൂടാതെ എന്താ ഊർക്ക്? അതാ എഴുതിയിരിക്കില്ലേ, നീങ്ങളേ പാടിങ്ങ. ഹരികൃഷ്ണൻ, മേലപ്പറമ്പിൽ, ആൺ വീട്, കേരള. ഒരുമാതിരി പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ. കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പൊ കൂടുതലാണ്, തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യ സ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ?
അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെ പോലാണോ? അടുക്കള പണിക്ക് ഇപ്പോഴും ആരുമില്ല. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ. പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ തറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. എനിക്കുള്ള പിടിച്ചെടുക്ക്, ഞാൻ വിടമാട്ടെ, കണ്ടിപ്പോ വിടമാട്ടെ. മുഖത്ത് ഒമ്മണ്ണ വെച്ചേക്കാമേ, ഞാൻ നെക്ലസ് പൊട്ടിക്കും. ഏ മാഴറെ, പൊണ്ണു പാക്ക വന്നവങ്ക നമുക്ക് അപ്പാ മാതിരി രവടിങ്ങല്ലേ. നല്ലവങ്ക കഥ സ്വന്നാ കേളുമ്മ. അമ്മ, എനിക്കിന്റെ കല്യാണം വേണ്ട, മുടിയാതിന്നെ മുടിയാത്. അന്തസ്ഥല കൊഞ്ചം മുന്ന പിന്നെ ഇരുന്നാലും ഗൗണ്ടും കുടുംബത്തിലെ സ്വന്തം വിട്ടു പോയിട കൂടാതെ എന്താ ഞാൻ പൊണ്ണ ഉങ്ങള് കൊടുക്ക സമ്മതിച്ച സർദാങ്ക എങ്കിലും സന്തോഷമാതാങ്ക. ആമാ മാപ്പിള എന്നെ പഠിച്ചിരിക്കാരു അഞ്ചാം ക്ലാസ്ങ്ക. അത് പോതും അത് പോതും. കൊഞ്ചം വാങ്ങളേ. ഒരു നിമിഷം. അവളെ കട്ടായപ്പെടുത്തിന എന്തോ മുന്നാലും നമുക്ക് താങ്ക ആവുമാണോ? എന്നെ സ്വന്നാലും കേക്ക മാട്ടേങ്കറ. നിന്റെ കല്യാണമേ വേണ്ടാണ് അടം പിടിക്കറ. വേണ്ടാങ്കറ അവളെ തന്നെ. അവളെ കൊഞ്ഞ് വന്നിട്ട് പോ സൊല്ലു. അവ വരമാട്ടാങ്ക, ഇനിമേ അവ ആരെയും പാക്ക മാട്ടാളാ. ഇതുവരയ്ക്കും എത്തനെയോ പേർ ഉണ്ട് പൊണ്ണു പാക്ക വന്നിരിക്കാങ്ക. അപ്പെല്ലാം പുടിവാദം പിടിക്കാതെ നീ ഇപ്പം എപ്പിടി പണ്ട. എന്നേ ഇരുന്നാലും വന്നിരിക്കുന്നവങ്ക കൊഞ്ച് പെരിയവങ്ക കണ്ണ് മൂടിയിട്ടാവത് കീഴ വന്ന് നില്ല്. വേണം, ഇന്ന ഉറവ നാനേ മുറിച്ചിരുന്നു. ടി வந்த நாயினி உனக்கு காதல் பண்ண என் பொண்ணு தான் கிடைச்சாடா? அவளைய உயிர்டா, அவ பிரிக்க நினைச்ச உன்னை அழிச்சிருவேன். அடுத்த வெள்ளிக்கிழமை உன்னை பொண்ணு பாக்குறதுக்கு வேற ஒருத்தர் நம்ம வீட்டுக்கு வராங்க. அவங்க எவ்வளவு வரதட்சணை கேட்டாலும் நான் கொடுப்பேன். புரியுதா? இந்த ஊர் வழக்குக்கு நான் சொல்றதுதான் தீர்ப்பு. இது நம்ம குடும்ப வழக்கு, இதுக்கும் நான் சொல்றதுதான் தீர்ப்பா இருக்கணும். நான் ஒரு வார்த்தை சொன்னா அவனை தெருநாய் மாதிரி அடிச்சு எரிச்சு சாம்பலாக்கி ஆத்துல கரைச்சிருவாங்க. தெரிஞ்சு ഞാനാ ചെന്താമര. ഇത് രാത്രിയാണ് മോളെ, താമര പറിക്കുന്ന സമയല്ല. അറിയാം, ഒരു കാര്യം പറയാനുണ്ട്. അതിരാവിലെ പവഴും തനിച്ച് കോവിലി വരുമെന്ന് പറഞ്ഞു. നിങ്ങളെ അവക്ക് കാണണമെന്ന് പറഞ്ഞു. പോവാതിരിക്കരുത്, നിങ്ങളെ അവിടെ എത്തിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. Thank you.
നീ എന്തിനാണ് പവിഴ ഈ കുഴപ്പത്തിനൊക്കെ നിൽക്കുന്നത്? കൊല്ലെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ കൊല്ലും. വെറുതെ എന്തിനാ നമ്മൾ രണ്ടുപേരും ചാവാൻ നിൽക്കുന്നത്? ഈ പൊള്ളാച്ചി വീണങ്ങാനും ഞാൻ ചത്തു എന്ന് പറഞ്ഞാ അവന്റെ വീട്ടുകാർക്ക് ഒരു നാണക്കേടല്ലേ പൗഴം? അയ്യോ, ഉങ്ക ഭാഷ എനിക്ക് കേട്ടതാ പഴക്കം. പേസ് പഴക്കമില്ലേ. നമുക്കേ പിന്നെ സംസാരിക്കാം. പൗഴം, നീ ഇപ്പൊ വീട്ടുക്ക് പോ. മുടിയാതെ ഇപ്പൊ ഒരു സന്ദർഭം ഇനിമേ നമുക്ക് കിടക്കാതെ. പെച്ചെല്ലാം തടുത്തു നിർത്തുന്നത് ഇന്ത് മാരിമുത്തുതാ. അവ എന്നെ വിരുമ്പി തൊലയ്ക്കണം. ഞാൻ ഉങ്ങളെ വിരുമ്പറത് അവന് തെരിഞ്ഞു പോയിടിച്ചു. എന്ത് നിമിഷത്തിലും ഉങ്ങളെ കൊല്ലറത്തേക്ക് അവൻ തയ്യാറായിരിക്കാം. ഇനിമേ എനിക്ക് രണ്ടേ ഗതിതാങ്ക. ഒന്ന് നീങ്ക, ഇനിയൊന്ന് ദൈവം. ദൈവം എന്നെ ഏത്തുക്കറത്തേക്ക് തയ്യാറായിരിക്ക. അതുക്ക് മുന്നാലെ ഉങ്ങക്കിട്ട് ഒരു വാർത്ത കേൾക്കണം. ഞാൻ ഉങ്ങളെ വിരുമ്പറേ, എന്നെ കാപ്പാത്തുങ്ക. കാപ്പാത്തുവെങ്കില തമിഴ് പെണ്ണ്. എങ്ങൾക്ക് നമ്പിക്കതാ മുഖ്യം. ഞാൻ ഉള്ള നമ്പറ് എന്നെ നിങ്ങൾക്ക് കാപ്പാത്തുവീങ്കള. സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? ഞാൻ മുടിയാതെന്ന് സൊന്നാ നീ എന്ത് ചെയ്യും? കടവുൾ എന്റെ മനസ്സുക്കുള്ള ഇരിക്കാറുങ്ക. ഞാൻ ഉടലെ വിട്ടിട്ട് ഉയരെ ഞാൻ കടവൾ കിട്ട കൊടുത്തിരുവേ. അടുത്ത ജന്മം ഇരിക്കെ അപ്പോ അതിനെ ഉങ്ങളോട് വാഴ മാട്ടേനാ. കാപ്പാത്തുങ്ക. അതിശയപ്പെടുത്തുക. കുറച്ചു നേരം കാത്തു നിന്നിട്ട് നീ തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം അല്ല പൗഴം, കൊഞ്ചനേരം കാത്തു നിന്നിട്ട് നീ തിരുമ്പി പോവേന്നാ ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം നീ എന്നെ അത്രയ്ക്ക് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? മൂന്നര മണിക്ക് രാമേശ്വരത്തേക്ക് ഒരു ബസ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്?
തൽക്കാലം അതിന് പോവാം. രാമേശ്വരത്തിന് അപ്പുറം പിന്നെ കടല, പിന്നെ രണ്ടു വഴിയുള്ളൂ. ഒന്നുകിൽ നേരെ കടലിലേക്ക് നീന്താം, അല്ലെങ്കിൽ മണപ്പുറത്ത് കടല വിറ്റ് കിടക്കാം. எங்க கண்ணு முன்னாடியே பவளத்தை கலத்திட்டு போகலாம்னு பாக்குறியா? அடிக்கடா கூடி அரை மணி நேரம் ஆச்சு, தலைவர் வாயை திறக்க மாட்டேங்கிறாரே. தப்பு யார் செஞ்சாலும் அது தப்பு தானே. அப்ப தலைவர் பொண்ணு பண்ணது தப்புங்கிற கவுண்டரையா தண்டனை கொடுக்க போறது இந்த மலையாளத்தானுக்கா உங்க பொண்ணுக்கா? எல்லாத்துக்கும் தீர்ப்பு சொல்ற கவுண்டரே வாயடைச்சு போயிட்டாரு. இந்த பஞ்சாயத்துல இனிமே என்னென்ன நடக்க போதோ. அவ ஒரு நல்ல பையன் தான் எனக்கு தோணுது. அவனுக்கு ஒரு இடம் கொடுத்து ஆதரிச்சு தப்புனா என்ன தண்டிச்சிருங்க? அவனை விட்டுடுங்க. உன்னை கண்டன் துண்டம்மா வெட்டிடுவேன். போய் வெண்டக்கா வெட்டி கவுண்டருக்கு சாம்பார் வச்சு கொடுப்பா. தெற்று ஆறு செய்தோ எந்தோ
പഞ്ചായത്ത് പിരിച്ചുവിടാതെ പയ്യനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലേ? രാമനാഥപുരം ജില്ലാ എംപിയുടെ സ്വന്തക്കാരന്താ അവൻ? കൊഞ്ച രാഷ്ട്രീയ ബന്ധം ഇരിക്കോ? നിർത്തിയ അന്ത പയ്യൻ என் கழுத்துக்கு கத்தி வச்சிருக்கான். நீ என்னடா கதை சொல்லிட்டு இருக்கற? என்ன சொன்ன? எம்பிக்கு சொந்தக்காரனா? எம்பி ஆது மசராது. யோ! நான் நினைச்சவும் ஆபீஸ் கொளுத்தி சாம்பலாக்கிடுவேன். பாக்கறியா? வேண்டா, நான் பாத்துருக்க. அவன் வந்து அன்னு முதல் തന്നെ ட்ரான்ஸ்ஃபர் எழுதி தന്നിട്ടുണ്ട്. அவனு சரியாக்கி. அவனை எங்க இருந்து பட்டம் பறந்தல்லே புத்தி. இவனை தூக்கி நடுப்புல போட்டுடுவோம்மாடா. என்னடா முறைக்கிறேன்? குளிருதா? வா வந்து நெருப்புல விழு, குளிர் எல்லாம் போடா. என்னங்க நடந்தது நடந்து போச்சு. நம்ம வாழ்க்கையோட நாமே விளையாடுறது நல்லதில்லைங்க. அந்த பையனை பஞ்சாயத்தில் நிக்க வச்சுட்டு நீங்க ஜெயிச்சிடலாம்னு நினைக்கிறீங்களா? ஒருத்தனோட ஓடி போன நம்ம பொண்ணு இன்னொருத்தன் கல்யாணம் பண்ணிக்குவான்னு நினைக்கிறீங்களா? இல்ல இந்த மாரிமுத்து தலையில நம்ம பொண்ணை கட்டி வச்சிடலாம்னு நினைக்கிறீங்களா? அது மட்டும் நடக்காதுங்க. എല്ലാം നല്ല ഫിറ്റാ, വേണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടാം. വേണ്ട, ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാനുള്ളൂ. അവരെന്നെ കൊല്ലു കൂട്ട നേരെ. താനെന്തിനാ ഈ ബുദ്ധിമോശം കാണിക്കാൻ പോയി? ബുദ്ധിമോശോ? കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി സ്നേഹിച്ചു വന്ന് വിളിച്ചപ്പോ ഒന്നും നാടുവിടാൻ തോന്നിയ ബുദ്ധിമോശ? ഞാനും ഒരു അര കൗണ്ടറിലെ കൂട്ട നേരെ. ഒരു പപ്പടം കിട്ടാൻ വല്ല വഴിയുണ്ടാവോ? ഞാനതങ്ങ് മറന്നുപോയി. ഇത് നിന്റെ അവസാനത്തെ അത്താഴാവും. അതും എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്നാവും ഈശ്വരൻസ്. എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച ഒരുത്തിന്റെങ്കിലും കൈ വെട്ടിയിട്ട് ഞാൻ അതിന് നിന്നു കൊടുക്കൂ. ആ തറവാടത്തെ ഞാൻ എന്തായാലും കാണിക്കും. കുട്ടനാട് പേടിക്കണ്ട. മനുഷ്യൻ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്കടോ. വായ തുറന്ന് സൊല്ലുന്നു മാമ, ഇവിടെ പീസ് പീസാ കിളിച്ചിടേ. ഇനിമേ ഇപ്പൊ ഒരു സംഭവം നമ്മ ഊരില് നടക്കൂടാത്. പ്രശ്നം എങ്ക കിട്ട വിടുങ്ക, മീതിയെ നാങ്ക പാത്തുക്കറോം. ஒருத்திக்கு ஒருத்தேந்திரத்தான் நம்ம தமிழ் பண்பாடு. இந்த தாலி என் பொண்ணு கழுத்துல கட்டு. மகனே
ഒരു താലി കെട്ടി കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിലെ ആദിരാത്രിയായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല? അത് ഇവരുടെ കൂട്ടത്തിൽ ഒരു ചടങ്ങാണെന്നേ. ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തമുണ്ട്, അതാണ് ശാന്തി മുഹൂർത്തം. അതെപ്പോഴാ? അത് തന്നെ തലയെടുത്ത് പോയിരിക്കും. സത്യം പറയല്ലേ കുട്ടനാരെ, ശാന്തി മുഹൂർത്തം കാസുതുകണെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാം? ആ കൗണ്ടർ നിനക്കൊരു വീട് തരുന്നല്ലേ പറഞ്ഞ്, ശാന്തിയോട് താമസിക്കേ. അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ. കുട്ടനായരന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. മൂപ്പര് ഇതിലും വലിയ കൗണ്ടറാ? അത് കൗണ്ടറല്ല, ആറ്റം ബോംബാ. ഇത്ര പാരവശ്യം നീ താനെന്തിനോ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറി പോയതാ. ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു. ഇന്നലെ കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ എന്റെ വീട്ടിലിറങ്ങി അവരെന്നെ വെട്ടിക്കൊല്ലും. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ, ഞാനിപ്പോ വീഴും. നീ എല്ലാം മുരുകന് വിട്ടോട്, അവൻ വഴി കാണിച്ചു തരും. ഹരി ഹരി, തനിക്ക് ഭാഗ്യം തെളിഞ്ഞോ മാപ്പിളെ. താലി കെട്ടി കഴിഞ്ഞ പെണ്ണ് വീട്ടിലെത്തിയതും ഉനക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കും. ഒന്നില്ല, സന്തോഷം വരുമ്പോ എനിക്ക് എങ്ങനെയാ? ഞാനങ്ങ് പേടിച്ചു. അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമ്മാവ വന്നിരിക്കണോ വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ? പരക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരികൃഷ്ണൻ വരുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടി അത്രേ. അതേതായാലും നന്നായി, അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസം. ചെബി, അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖം ഒക്കെ ആയിരുന്നു. അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനത് എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്നു അച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ മരുന്നു എന്നറിഞ്ഞപ്പം, അല്ല വീട്ടു അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടി പോയതാണ്. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോ, പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്ക. എന്റെ തല കറങ്ങുന്നല്ലോ കുട്ടനായരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു. ആട്ടെ, പവിഴ എന്താ പറഞ്ഞു? ഉങ്ക വീട്ടിക്ക് നീങ്കി മാത്രം പോക പോറത് സ്വല്ലത്തേക്ക് താ എന്നെ കൂട്ടിട്ട് വന്നീങ്ളാ. സിട്ടാലും സരി, ഉങ്ങളെ വിട്ട് നാ ഇങ്ങ തനിയെ ഇരിക്ക മാട്ടെ. ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നിപ്പ അങ്ങോട്ട് കൊണ്ടുവന്ന അവരെന്നെ തൂക്കിക്കൊല്ലും. ദൈവം, എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്? പോനെ തിരുമ്പി വരുവിങ്ങനെ എന്നെ നിശ്ചയോ? അവിടെ ഞാൻ പറയുന്നത് വേണ്ട. അങ്ങ് എന്നെ വിഷം വേണ്ടാലും പോടേ, ഉങ്ക കൂടെ വരേങ്ക. എന്നാലും താലി കെട്ടിയ ഒരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ? എനിക്ക് വയ്യ, പേടിയാവുന്നു. ഉങ്ങൾക്ക് ഞാൻ വേലക്കാരില്ലേ, താലി കെട്ടിന് പൊണ്ടാട്ടി. എന്നാലും തന്നെ ഉങ്ങൾക്ക് ഇവ്ളോ കഷ്ടം വന്നിച്ചു, ഏത് വന്നാലും ഞാൻ സഹിച്ചേ. എനിക്ക് അച്ഛനെ പേടിയാ, ഏട്ടന്മാരെയും പേടിയാ, അമ്മാവനെയും പേടിയാ. തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും. നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും. ഓ, നിന്റെ അച്ഛനെങ്ങാനത് അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തലകുറ്റ. അപ്പോ നീ തയ്യാറാണ്? ഒരു ശാന്തിമൂർത്തവും കുറിച്ച് വാങ്ങി നമ്മൾ സ്ഥലം വിടുന്നു. നീ ധൈര്യമായിട്ട് പോ, വല്ല കുഴപ്പം വന്നാ ഓടിയാ മതി, ശവത്തെ കുത്തരുത്. ആ കല ഞാൻ പറഞ്ഞു. മഴരെ തനിയാ പോറോണ ഭയപ്പെടിയാ, ഞങ്ങളെ അടിക്കടി ഒന്ന് വന്ന് പാത്തുക്കറോ. കുട്ടനായര, നാളെ മാപ്പിള കൂടെ പോലാന്ന് ഇരിക്കറ, നീ വരല്ല? പിന്നെ നെഞ്ചിൽ പിടിച്ചു. കൈയിട് കൈയിട്, വഴിയുണ്ടാക്കാം. നായര, നായ പൊണ്ണെ രൊമ്പ സെല്ലമ്മ വളർത്തിട്ടേയാ, മാപ്പിള വീട്ടില അവളെ കൺകലങ്ങാമ പാത്തുക്കുവാങ്ങല്ല, അവിടുത്തെ ജീവിതം അവൾക്കൊരു അനുഭവമായിരിക്കും. രൊമ്പ തങ്കമാന ഇടന്താനെ, കവലയേ വേണ്ട. അമ്മേ, മാപ്പിള കൊപ്പിടാതെ എന്നാണ് പിക്കേണ്? പോവോ? മാപ്പിള അവങ്ക അപ്പ അമ്മോടെ കലന്ത് പേസി സമ്മതി മറിയാതെയോടെ നമ്മൾ അഴിച്ചിട്ട് പോണം നെനക്കിറാര്. അടേ, അപ്പടിയാ? അതും സരിതാ, അപ്പടി പോറതുതാ നമ്മ ഗൗരവത്തുക്ക് മറിയാത. കുട്ടനായര, നീ പോയിട്ട് വന്ന് വിഷയത്തെ സൊല്ല്. എന്റെ ഗുരുവായൂരപ്പാ. അതെ ആര്? എന്റെ അച്ഛൻ. വാ, സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിനൊന്നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തത്. ഇവരുടെ കാര്യം ഞാനേറ്റു,
അതുങ്ങളെ തല്ലിയ ചത്തുപോകുന്ന പറയടാ. ചത്താക്കാരെ അവര് നോക്കിക്കോളും, അമ്മയില്ലട വരണ്ട. നെഞ്ചിടിക്കണു, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. മോനെ എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാൻ ആകെ പേടിച്ചു പോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കക്കും. ഇത്തവണ യുമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങുണ്ടയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ, നീ വരുന്ന വഴിയാണോടാ? അതെ, അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. രക്ഷണം കൊണ്ട് നല്ലതാമച്ചി, ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ, ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണെ? തവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാൻ അവിടുത്തെ കാര്യം. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലും എന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ. കൊശവാദനൊക്കെ കുട്ടിയുടെ അച്ഛനാണല്ലേ. എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ചം മലയാളം അറിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദുഷ്ടിദോഷങ്ങളും എന്റെ മോനിൽ നിന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടു, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. ഒരു മാസം എത്ര തിരുതറകൾ പിടിക്കും? എന്താ ഇല്ല, ഇന്ന തിരുതറകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ. ഹരി ചൊല്ലിരിക്ക്, എല്ലാ അപ്പാവോടെ ഐശ്വര്യം താന്ന്. ഹരി മേലെ നമ്പിക്ക ഉള്ളതിനാലെത്താ അവളെ എന്റെ കുടുംബത്തേക്ക് അനുപ്പി വെച്ചത്. നിങ്ങ പെരിയ മനുഷ്യൻ, ഓഹോ, എല്ലാം പാത്തിക്കണം. അവർ രൊമ്പ പാവം. ഏറ്റു, എന്താ പേര് പറഞ്ഞത്? തവിഴം. അതല്ല നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗവിച്ചോളാം. എന്താ പോരെ മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ പേശണം. സകല ചെലവും കഴിഞ്ഞ് 100 രൂപ തരും. എന്താ മതിയോ? ഞാൻ എന്നാ ചൊല്ലരുത്, ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരികയില്ലേ? അറിയില്ല, അറിയാനായി, ഞാനൊന്നും വാങ്ങാറില്ല, ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷാച്ച്, എന്താ പ്രശ്നം കിട്ടാതെ? അപ്പൊ ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ, അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക, ഒരു ഉഷാറ് വരും. നിറച്ചു കഴിച്ചോളൂ കുട്ടി, എനിക്ക് തീരെ വയ്യ. കറിയൊക്കെ പേരിനേ ഉള്ളൂ. എവക്കെ എങ്ങനെ, വെപ്പ് പണിയൊക്കെ വശമുണ്ടോ? കൊഞ്ചം കൊഞ്ചം അരിയും, ഇനി എല്ലാം അമ്മ കയ്യിലെത്താം. എന്നാലും അടുക്കള കയറണ്ട, പുറംപണി എടുത്താ മതി. അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ. മാസത്തിൽ 7 ദിവസം പുറത്തു തന്നെ കിടക്കണം, അതിവിടെ നിർബന്ധ. പരിഷ്കാരം ഒന്നും വേണ്ട. എന്റെ ഭഗവാനെ, ചൊല്ലുമാ,
நீ அவன் பொண்டாட்டின்னு அவங்க கிட்ட சொல்லட்டுமா? எந்த பிரச்சனை வந்தாலும் நான் பாத்துக்கிறேன். காணான் ஒரு சந்தோக்கம் உண்டு, அது காணும்போதா கூடுதல் பேடி. எந்திரா பேடிக்கிறது? வெடிமருந்து மழையத்து கிடந்தாலும் பொட்டித்தெறிக்கும். வேண்டாயிருந்து എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ? അല്ല, പൊള്ളാച്ചിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മയവൾക്ക് വലിയ കാര്യ. ആ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു, ഞാനതങ്ങ് മറന്നു. അവളുടെ സ്വഭാവം എങ്ങനെ? അത് കണ്ടിട്ടല്ലേ അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിയത്. വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ പറഞ്ഞു വിടാ. ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ഒരുപാട് വേദനിച്ചെന്നറിയാം, എന്നോടൊന്നും തോന്നരുത്. ഏയ്, ഒരു വിഷമമില്ല കുട്ടി, ഒരു കോമാളി വേഷം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം. ഞാനും ഒന്ന് കെട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ വലിയൊരു തീക്കൊണ്ടതിൽ നീ ഒരു പാവം പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാനെന്താ അനുഭവിച്ചു, അവളല്ലേ അനുഭവിക്കാൻ പോണത്. എനിക്കറിയാം എല്ലാം ഒന്ന് ശരിയാകുന്നവരെ. സാരല്ല, മരുമോൻ ധൈര്യത്തോടെ പോ. പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരി യോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും, അത് ഇതോടെ തീരും. പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി. നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ, അച്ഛൻ തനിക്കുണ്ടേ, ഏത്തന്മാരെനിക്ക് വിശ്വാസം പോരാ. ഇവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർസൽ ചെയ്ത് സ്വർഗത്തിലേക്ക് അയക്കും. എന്റെ വേഷം ഇതായിരുന്നു അറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറും ആക്കും. നീ അവളെ കെട്ടിയെന്ന് ഇത്തിരി ധൈര്യ കഷായം കുടിച്ചോണ്ട് പറഞ്ഞ എന്താ ഇപ്പൊ സംഭവിക്കുക? എന്നെ ഒരു ജീവനോടെ കുഴിച്ചു മൂടും. അത് ഇത്തിരി കഷ്ടാവും, ശ്വാസം മുട്ടും. അതേതായാലും വേണ്ട, നല്ല പൗഴം പോലത്തെ ഒരു പെണ്ണ്, അതിപ്പോ കരയാണോ ചിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവാത്തത്. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈൽ ഉണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കാറുന്നില്ലേ? അയ്യോ അമ്മ, അമ്മേ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്, ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നീ തന്നെ അങ്ങ് അടിച്ചു വാര, അടിച്ചു വാരടാ. നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എന്റെ കുഞ്ഞുലക്ഷ്മി. എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നതാ? ഇത് കുത്തും, ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ. ആ വെള്ള ഇങ്ങ അരിക, ഇനി ആ വെള്ള ഇങ്ങ അരിക. ഈ കുഞ്ഞുലക്ഷ്മിയെ ഒരു കുഴപ്പക്കാരിയാ, ഭാഷ മാറി കടന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവിടെ നിൽക്കേ, ഞാനിവിടുത്തെ കാര്യത്ത്, നിങ്ങളിവിടുത്തെ കാര്യത്ത്, നമ്മളൊരുമിച്ചൊരു പശുവിനെ കടന്നെന്ന് വിചാരിച്ചേ ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കടന്നോടെ. പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വേണ്ടേ, അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്, പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുളാ, അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ വലിയേട്ടാ, ഈ നേരത്തെ അങ്ങോട്ടാ ഒന്ന് കുളിക്കാൻ, വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്, ഇപ്പൊ നീന്താ നല്ല സുഖ. നിലാവും നീന്തലും തമ്മിൽ എന്താണ് കഴുതേ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നത്. ആ
പോയാ അവിയാ പേടി തോന്നുന്നുണ്ടോ പവിഴം പേടി ഇല്ലല്ലോ ചേട്ടാ അമ്മാവനോ അല്ല അമ്മാവി വീണ് കിട്ടിയ ഇത്തിരി സമയമല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ നമുക്ക് ഇവിടെ ഇത്തിരി നേരം ജീവിക്കാം നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി ഇല്ലെങ്കിൽ എനിക്ക് എന്ത് കഷ്ടവും ഇല്ല ഉങ്ക അമ്മ രൊമ്പ നല്ലവങ്ക എന്നാൽ എന്റെ കുടുംബത്തുക്ക് എന്ത് പ്രശ്നയും വരാതെ കൊഞ്ച നാളേക്ക് ഇപ്പടിന്ന് തന്നെ സൊന്നിങ്ക അതുക്കപ്പുറം എല്ലാം ശരിയായിരുന്നല്ലേ ശരിയാവും ശരിയാക്കണം വിടുങ്ക സാന്തി മുഹൂർത്തത്തിന് മുന്നാലെ ഇതെല്ലാം വേണ്ടങ്ങ അതവിടെ ഇവിടെ എല്ലാം സ്നേഹമാ സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണോ ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണം അല്ലേ ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവ ഒരു രസം കുളിക്കാൻ പറ്റിയില്ല അല്ലേ എനിക്ക് നീ കുളിമുറി കുളിച്ചാ മതി വാ മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി ആ മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട് എന്താ നിങ്ങൾ കൂടെ പോണോന്നുണ്ടോ അവളുടെ പേരെന്താന്നാ പറഞ്ഞേ ആരുടെ ആ തമിഴത്തി പെണ്ണിന്റെ പവിഴ നിന്റെ പേരെന്താന്നാ പറഞ്ഞേ എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറ നിന്റെ പേരെന്തുവാടി ബാനു ബാനുമതി അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ എന്റെ പേരിന് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങള് ഒരു മരാമത്ത് പണി ഇങ്ങനെ ഞാൻ തറയ്ക്കാം പവിഴം ഇനി അവൾക്ക് റാണി അടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത് ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലേ പവിഴം അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ മാണികിതാ എന്താ ഇവിടെ തുറക്കേണ്ടത് വേണേ ഞാനൊരു പടം തരാം ഇതാരാ മുത്തച്ഛനടവൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത് കുട്ടിക്ക് ഇനിയും വല്ല ആന അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ പെങ്ങൾ എന്താ ഇവിടെ ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല അസമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ അഞ്ചാറ് ആണുങ്ങളുള്ള വീടാ പേര് ദോഷം കേൾപ്പിക്കരുത് ഭാഷ തമിഴായാലും ശരി തെലുങ്കായാലും ശരി കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു അതുകൊണ്ട് പറയാ ഞാൻ പറയുന്ന കേട്ട് ബഹളം വയ്ക്കരുത് പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ് ഓർത്തോണ്ടും പറയുക അവളോട് തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല അവിടെ എന്ത് സുരക്ഷിതത്വം അമ്മയുള്ളത് പുറത്തു നിർത്താൻ ജെല്ലി കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെയും കേക്കോ അവളകത്ത് കിടത്ത് ഇനി നീ ഇതിനകത്ത് കടന്നു ആ
കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ, ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിലാരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ. കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നത് ഒന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ചെല്ലും ഒക്കെ അടച്ചു കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തു അല്ലേ? നന്നായി. നിന്റെ എന്തെയൊക്കെ മനസ്സ് ശുദ്ധ, അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. നന്നായടാ, ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ, ഉറങ്ങണില്ലേ? ഉണ്ട്. മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ മച്ചമ്പി കോലം. വരച്ചു വരച്ചത് ഇപ്പൊ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. അവള് വരയ്ക്കുന്നതേ നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടി എടുത്താ. തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണോ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്? കേറി പൊടിയകത്ത്.
നിങ്ങൾ കണ്ടോ നാ വായും പൊളിച്ചു നോക്കി നിൽക്കുന്നത്? ഞാൻ എല്ലാം കാണുന്നുണ്ട്. പെങ്ങളെ, അവളൊരു കോലം വരച്ചതാ. അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത്. ഈ കിടക്കുന്ന ഒരു മഹാലക്ഷ്മിയാ. ഒരു പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് മഹാലക്ഷ്മിയെ കൊണ്ട് നിർത്തുമ്പോ വേണ്ടാന്ന് പറയണ വച്ചപ്പി പറയണ്ട പറയണ്ട. വീടിന് കോലം പൊടുത്താ വഴക്കം, അപ്പതാ ലക്ഷ്മി കർമാർക്കോ കോലം മാവൻ നനച്ചതാ അത് എടുത്ത് കുത്തി ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോടാരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ. അമ്മ അടിപ്പാങ്ങളാ? അമ്മ അടിക്കാമെന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ എന്താ എന്താ? നീ അവളോട് എന്ത് തമ്മാടിത്തര കാണിച്ചേ? അവളെന്തിനാ കരഞ്ഞോട്ട് പോന്നെ? വൃത്തിയേട് കാണിച്ച കൊന്നളയും ഞാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രശ്നം വേറെയാ. എന്താ പ്രശ്നം? അവൾ ഇന്നലെ രാത്രി ജയേട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിരെ തല്ലി. ജയേട്ടൻ ഇപ്പൊ അവസ്ഥക്ക് പോണ്ട. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും, ചെലപ്പോ അടിച്ചെന്നും വരും. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടി എടുത്ത് അവ കൊടുത്ത അല്ലേടാ? ഹരീഷ്ണ ഹായ്, ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. എന്താണെന്നറിയില്ല, ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചുണ്ട്. പാലെങ്ങനെയുണ്ട്? പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഏട്ടാ വെളുത്തിട്ട്. അത് തന്നെ ഞാനും ചോദിച്ചത്. ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാശാ. ചോദിച്ചാലോ ഉത്തരം പറയണം. അങ്ങനെ ഞങ്ങൾ ദത്തെടുക്കല്ലേ? അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലേ അവളോട് തമിഴിൽ ചോദിക്കണം. അല്ലെങ്കിൽ അവള് കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന്. അതിന്റെ നാണക്കടെ എനിക്കും കൂടാ. ഞാനാടോ കുട്ടനായർ. മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടനായർ എഴുതുന്നത്. അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു. താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് തീയതി 15. അടുത്ത 19 രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം. ഓർമ്മയുണ്ടോ? ഇന്നെത്ര രമ തീയതി? ഇന്ന് 19. ഇന്നെന്റെ ശാന്തി മുഹൂർത്ത. ശാന്തി മുഹൂർത്തോ? അതെന്താ സാറേ? അതൊരു ഭയങ്കര മുഹൂർത്ത. സകലതും തവിട് പൊടിയാക്കുന്ന ഒരു മുഹൂർത്തം. പൗഴോടെ അമ്മേ? അവള് ചന്തേ പോയി. ഇല്ല, അവളെ കാണുന്നില്ല. അമ്മ എന്തോ ജോലിയിലുമാണ്. അപ്പൊ ഞാൻ കരുതി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട. അവളിപ്പോ എനിക്കൊരു മോളാ, അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ, അതെന്താ? തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ. മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാമല്ലോ, അതുകൊണ്ടാ. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നും സത്യം എല്ലാരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോ എന്ന്. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂര തോന്നും. ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കില്ല. കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം, ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. തൊഴുത്ത് പശു പശു അവിടെ പശുക്കളെ ഉള്ളു. ഇത്തിരി മനസമാനത്തോ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട, ഉണ്ണിയേശുന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തിമൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും. കുഞ്ഞുലക്ഷ്മി, ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട്. അമ്മയും മോനും കൂടി അത് ചാണകിട്ട് നാറ്റിക്കരുത്.
ജയേട്ടന മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ ചേരാ വരും അണ്ണൻ അക്ക ചക്ക തങ്കച്ചി നാൻ ഉന്നെ വിടമാട്ടേ നീ എൻ പുന്നകൈ മന്നൻ വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിട്ട് തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? പോണാ, സന്ദർഭം കിട്ടിയപ്പോ നേരാ വേണ്. എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാര, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. നീ കഥ അടച്ച് തൂങ്ങ. എല്ലാരും എന്തോന്ന് തപ്പിക്കളിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു, അത് തെരയായിരുന്നു. മറ്റത്തേക്ക് പോട്ട രാത്രിയില്. ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപകൃഷ്ണ, പറമ്പിൽ നെല്ലിക്ക എത്രണ്ട്? മൂന്ന് ചാക്ക് കിട്ടുവോ? ചാക്കെ പറിച്ചോളച്ച. കുറച്ചുകൂടെ പറിക്കെ. എല്ലാറ്റിനും തലേ തളം വെക്കണ്ട നേരമായി. മച്ചമ്പി, thank you.
മഞ്ഞൾ തൂമണമെങ്ങും തൂകും നേരം വെള്ളി തിങ്കൾ പൊങ്ങിണ്ണം തുള്ളിത്തൂ ഉള്ളിൻ ഉള്ളിൽ താലോലം താളം തേടും നാം തമ്മിലൊന്നു ചേരുമീയാവങ്ങളിൽ അഴകുഴിഞ്ഞും വരമണിഞ്ഞും ഉണരുമെന്നോ കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ ഉള്ളിൻ ഉള്ളിൽ താലോലം താളം തേടും ഇന്നലെ ഞാൻ നല്ല തൂങ്ങി ഒന്നും അറിഞ്ഞില്ല നീ തൂങ്ങിയോ നിജമോ സന്നെ തൂങ്ങല എന്തേ നിനക്ക് സുഖമില്ലേ ആരാത് ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരിവിഷ്ണല്ലേ മോനെ നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കലങ്ങിപ്പോയില്ലേ ഞാൻ ഉറങ്ങിപ്പോയി നിനക്ക് എന്ത് പറ്റിയടാ മോനെ ഏത് കുട്ടിച്ചാത്തനാണ് നിന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കടത്തിയത് എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞിനെ ആരാണ്ട് കൈവശം കൊടുത്തേ അയ്യോ വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്തോ ദോഷകാലോ നീ എവിടെയാടാ രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണീറ്റതോ ദാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞ ജന്മല്ല പോത്തോട്ടുമായിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങുന്നത് ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം അമ്മേ നന്നേ എന്റെ ദൈവമേ ഞാൻ എന്തായി കേക്കുന്നത് എങ്ങനെ ഇതിനുള്ളിൽ കയറുക കയറുക ഇതെന്താ ഇത് ഓ അച്ഛ പാൻ്റ് പാൻ്റ് അമ്മാവാ ഓരോരോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്നൊന്ന് തയ്പ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല എനിക്കിത് പാകാണ് അച്ഛാ പിന്നെ ഇട്ട് പരിചയം ഇല്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല് അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലല്ലേ അയ്യോ അമ്മാവാ ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരികൃഷ്ണന്റെ കാര്യത്തിലുള്ള തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം എന്താടി കാര്യം ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത് നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങൾ എല്ലാരും ചേർന്ന് അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നി അത്രേ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയെ പറ്റിക്ക എളുപ്പ ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ ഞാൻ മധുരയ്ക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോവും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത്
നിനക്കിപ്പം മലയാളം പറഞ്ഞ ഒരുവിധം മനസ്സിലാവുന്നില്ലേ? ഇന്നലെന്താ വരാഞ്ഞത്? ഞാൻ കതവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കകൾ. ഗൂർക്കകളോ? അച്ഛനും അച്ഛനും വന്നോ? ഇതെന്താ വളയൽ? അച്ഛനെന്താ? ഇല്ലല്ലേ, നേത്ര രാത്രി ജയകൃഷ്ണനും തന്നതാ. ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. പേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്, അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ. ആണോ? ഞാൻ പറഞ്ഞാ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാടും? ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്, മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റ് വീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കിന് നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി, ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് വിളിച്ചു മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളെ. ഇയാളെ കല്യാണം കഴിച്ചാ ഈ കൊള എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം, ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ. ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ്, ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ, എന്ന ചേട്ടനും ചാട്. ചാട്. ഇനി ഒരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല, ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണല്ലോ, മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45 ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ, അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറും വാക്ക് പറയരുതേ. വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ, കെട്ടിയില്ലേ, അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5, 8, 9, 10. സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണമൊന്ന് മാറും. കഴിവേണ പോലെ കണ്ട തേവിടിച്ചകൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? എന്റെ പിള്ളേർ വിടം, സർവനാശം വരുത്താൻ ഓരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമഹാത്മ്യം പറഞ്ഞേ, കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം, ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്ന് പൊന്തും. യശോദ അല്ലെങ്കിൽ ഇത്തിരി അധികപ്രസംഗി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ, ഇത്രയേരോടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ചാ, അവര് തമ്മിൽ സ്നേഹത്തില്ല. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ്. ആഹാ, അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടി നിൽക്കുക? വെട്ടി കൊല്ലണ്ടടാ അവനെ അവളെ, അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്, എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ? എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാറ്റിക്കരുത്, മൂന്ന് പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? ഓ, നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ? അരിച്ചില്ല. അരിച്ചില്ല അല്ല, അറിയില്ല. അരി ഇല്ല. നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാ ഞാൻ യശോദയുടെ കാര്യം ഒന്ന് എടുത്തിട്ട്. അതാകെ തരിപ്പണമായി. എവിടെ പണം വരും? ഓ, പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത്, തരിപ്പണത്തിന്റെ കാര്യം. തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ച്. അതാ എന്നെ കൊന്നിടുവാങ്ങളാ? നിന്നെ കൊല്ലാനോ? നല്ല കാര്യായി. മന്നിച്ച കാലു വരെ പോവോ? രാജാവിൻ പാർവീരാണി പക്കം സ്വർഗം കൈവോടുതി വെക്കം പൊന്മാലേ മയക്കം. പവിഴം ഇങ്ക വന്നതക്കപ്പുറം ഊരുക്ക് പോകവേ ഇല്ലേ, പോകണമെന്ന് ആശയില്ലേ?
പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ഞാനിപ്പിടി എന്നെ പിടിച്ചാച്ചോ? ചൊല്ലേ. നിങ്ങ രൊമ്പ നല്ലവര്. കല്യാണം കഴിക്കില്ലേ? എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്തു താലോലിക്കാൻ. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല. അതിന് ഇത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എവിടുന്ന പൊട്ടി വീണ? പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ. ചൂടാവാതാ, അവിടുന്ന് പൊയ്ക്കോട്ടെ. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ, അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സിലെ ബുക്കിട് എന്നൊന്ന് ഇട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത്. എനിക്ക് സഹിക്കില്ല. നീ ഒന്നും പറയണ്ട, അവൾ നല്ലൊരു തമിഴ് കുട്ടിയാ. അവളൊന്നും നീ മുറിക്കാത്ത കയറേ വേണ്ടു. ആകെ ഒരു പ്രകാശാ, കണ്ടില്ലേ എന്തൊരു പ്രകാശാ. പോടാ. നീ കുറച്ച് ദിവസം പൊള്ളാച്ചി പോയിട്ട് ഒരു ടൂറുണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം. നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവൻ വരും, നീ അവന്റെ ഒപ്പം ഇറങ്ങിത്തന്നാ മതി. പുറകില് ഞാനും ഉണ്ടാവും. ഭയപ്പെടാൻ ഒന്നുമില്ല, അവനാള് കുഴപ്പക്കാരനല്ല. നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്കി ഇവിടെ വരുന്നതിലും നല്ലത്. ഒന്ന് അവിടം വരെ പോകുന്നതല്ലേ. കുട്ടന്നായി എഴുതി വരുത്തിക്കാന്ന് പോച്ചാ, ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല. കുഞ്ഞകത്തുമല്ല പണിയെടുത്തോളൂ, ഇത് ഞാൻ തൊഴുത്തിക്കൊണ്ടുവന്നിടാം. ആരുമില്ലാത്ത നേരത്താണ് നിന്റെ അണ്ണം വന്നത്. വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേൾക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത്. നീ ആണെങ്കിൽ അത് എന്നോടൊട്ട് പറഞ്ഞതുമില്ല. പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു. ഇപ്പോഴേതാ പൊള്ളാച്ചിക്ക് ബസ്? നീ എപ്പോഴാ വരിക? ഞാൻ പോനാ, അമ്മക്ക് കഷ്ടമായിരിക്കൂല്ലേ. അത് സാരമില്ല, നിനക്ക് പോണ്ടേ. പൊയ്ക്കോ, അണ്ണം വന്നതല്ലേ. നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും. ഇത് വെച്ചോളൂ, ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ. നിന്റെ അണ്ണന് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ. നിന്റെ മുഖം കണ്ടിട്ട് നിനക്ക് അവിടെ ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണെ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ ബാഗ് ഞാൻ മേടിക്കേണ്ട മുന്നിൽ നടന്നോ, ഞാൻ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ബാഗ് നടക്ക്. തന്നോട് ആരുടെ കോപ്പി ഇതിലെ പോവാൻ പറഞ്ഞത്? ഞാൻ അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ വരാൻ പറഞ്ഞ ഇടവേളയിൽ പരിചയമുള്ള ഒന്ന് രണ്ടാളെ കണ്ടു. ഇനിയിപ്പേ ഈ സഹോദര ബന്ധു ഇതോടെ മറന്നേക്കണം. രഹസ്യമാണെന്നൊന്നും വിചാരിക്കണ്ട, പരസ്യം തന്നെ. താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല, പോ. ശരി. അണ്ണൻ എപ്പടി? താത്ത കാലം മാതിരി ഇരിക്കും. സാരമില്ല, സമാധാനപരമായ കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇനിയിപ്പ എങ്ങോട്ടാ? നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? ഉയലാടുന്ന സ്വർണത്തേരിൽ മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന തൽപ്പത്തിൽ തേരൂറും പൂവിൻ ആഴങ്ങൾ തേരും വണ്ടാട്ടിറക്കാഞ്ഞരൻ്റെ കിന്നാരം ചൊല്ലിയാടിയൊരു നീലപ്പൊയ്കയിൽ നീരാടാം വീണ്ടും ഒരു തിരുനേരം. ും
ചൊല്ലും ഒരു മിന്നലായി നിന്നലായി വരും ഒരു മന്ദാര പൂവിൻ തേരിൽ തേരോറും പൂവിൻ ആഴങ്ങൾ തേടി മണ്ടീര കഥ നിന്നു പാടി ചൊല്ലിയാടി വരും ഒരു കൈതപ്പൂ കാറ്റിന്റെ പള്ളിത്തേരിൽ കരളിലെ മോഹങ്ങൾ പൂക്കുന്നിരാ സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണത്തേരിൽ മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന തർപ്പത്തിൽ തേരൂറും പൂവിൽ ആഴങ്ങൾ തേടി മണ്ടാറ്റീരൽ കാഞ്ഞാലും അച്ഛൻ ഇത്ര വേഗം നമ്മളെ ഈ പൊള്ളാച്ചി കൊണ്ടിടുമെന്ന് ഞാൻ കരുതിയില്ല. ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇനി ആർക്ക് വെളിയിൽ പോണം? നാളെ രാവിലെ അച്ഛനെ നീ ചാമ്പൽപ്പുര തുറക്കും. അതുവരെ ഇവിടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കി നഷ്ടപ്പെട്ടു പോയ ശാന്തി മുഹൂർത്തം നമ്മൾ വീണ്ടെടുക്കും. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്നാ മനസ്സിലാകുന്ന ഭാഷയില് ഞാൻ ഇത്തിരി ആങ്ങി കാണിക്കാം. അന്നം വന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. പറമ്പി കിളയ്ക്കാതെ ഇതിനകത്തിരുന്നെങ്കിൽ അന്നനെ ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇനി കുറച്ചു കാലം ഈ കൃഷി ഒന്ന് നിർത്തണം. അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ? അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ? ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല. ഒരുത്തൻ രണ്ട് ദിവസേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട്. അവന്റെ കാര്യം എന്താണാവോ? അയ്യോ, കൗണ്ടർ അയ്യാവുക്ക് ഇപ്പൊ വലി എപ്പിടി ഇരിക്കീങ്ക? ഒരു മണിനേരത്തേക്ക് ഒരു തടവ എന്നെ തടവണോ? പത്ത് നിമിഷത്തേക്ക് ഒരു തടവ പിന്നെ ഒരു ഒത്തടം കൊടുക്കണോന്ന് വൈദ്യർ ചൊല്ലിയിരിക്കാറ്. അവങ്ങൾക്ക് തവറി വീഴുന്നത് കൂടെ പെരുസാ വലി തെരിയില്ലേ? നമ്മ പൊണ്ണ പവളത്തെ പാക്ക മുടിയില്ലേങ്കിൽ മണവലിതാ അധികമാർക്ക്. അങ്ങനെ നോക്കുമ്പോ ഈ വീഴ്ച ഒരു അനുഗ്രഹമാണെന്ന് കരുതിയാ മതി. ഓ വന്ന് നന്നായി. നായരെ, എന്നയാ ചൊല്ര? പൊണ്ണും മാപ്പിളും എപ്പോഴും ടൂറിൽ ഇരിക്കാകെ പവളൻ ലെറ്റർ എഴുതിയിരിക്ക്. അവങ്ക ഊരിലില്ലാത്ത ടൈമില് നീങ്ക അങ്ങ പോനാ നല്ലാരിക്കാന്ന് ചൊന്നെ. അതും ചെറുതായ കറുപ്പയ്യാ. അയ്യാ, നീതാ അന്ത ഊർ പക്കെല്ലാം പോറിയ. അമ്മ കിട്ട അഡ്രസ് വാങ്ങിട്ട് പോയി. നമ്മ പവളത്തിയും മാപ്പിളയും ഒരു പാറു പാത്തിട്ട് വാ. സരിങ്ങ. നമ്മ തോട്ടത്ത് മാമ്പഴണ്ണ പവളത്തിക്ക് ரொம்ப പിടിക്കും. ഒരു കൂടാണ് കുട്ടുമാ. ഒരു കൂടെ എന്നടി, നാല് കൂടെ കൊടുത്തനുപ്പ്. കറുപ്പയ്യാ, പാപ്പ കിട്ട ചൊല്ല്. അപ്പാവോ അമ്മാവോ കൂടിയ സീക്കിരം വന്ന് പാക്കറന്ന് എന്നാ. സരിങ്ങ. இந்த புது அவதார யாரு? கருப்பையா? யாரு அவரு? நம்ம லாரி மாமா. லோரி மாமனோ? அயாலான ஈ லோரி கண்டுபிடிச்சு? ஐயோ, அது இல்ல, லாரி மாமா நம்ம சொந்தக்காரரு. அவர்தான் எங்க லாரிய ஓட்டிக்கிட்டு இருக்காரு. அப்ப என்ன பறஞ்சாலும் அங்கனையே செய்யும். ஆ மாமனை இங்கோட்டு வருத்தாதிருக்கேன். எந்தா மோள ஒரு பணி? மாமா இரு. ഞാനേ ഒരു സാധനം തരാം, വേണ്ടാന്ന് പറയരുത്. സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാതായി വരയ്ക്കുന്നത്.
എനിക്ക് വലിപ്പച്ചെറുപ്പില്ല, സ്നേഹം തോന്നിയ ഒട്ടുമില്ല. ലോറി മാമ, ലോറി മാമ, ലോറി മാമ, ലോറി മാമ, യാറാ വയന ഇവിടെ വൺപാ കൂപ്പറത് മാമാ. നാന്ത ഹരി മാപ്ല, നാ ഇങ്ങനെ ഇരിക്കണ്ടാ. ഓ മാമ, മാപ്ല, മാമ, മാപ്ല, അയ്യോ. ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം? ലാരി ബാംബെ പോകണോ? അതിനാല് ഇത് പോതും. അപ്പൊ പവള വീട്ടില ഇല്ല? ഇല്ല, പവിഴം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക. എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല, അതല്ലേ ഞാൻ പോവാത്തത്. സാപ്പിടുക, നല്ല നല്ല. നിന്റെ ലോറി മാമനെ കണ്ടു, വയറ് നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ അയാളെ ബോംബെക്ക് അയച്ചു. ലോഡ് ബോംബെക്കായിരുന്നു. ദൈവം നമ്മുടെ കൂടെയാ. എന്റെ ട്രാൻസ്ഫർ ശരിയാവുന്ന വരെ നമ്മുടെ സത്യം ആരും അറിയാൻ പോകുന്നില്ല. കുടിച്ച് സാരായം വയത്തിൽ വന്ന ഉടനെ ലോറി മാമ ബംബായി കൊണ്ടും പോകലേ, നേരെ ഇങ്ങോട്ട് ഇതാ വന്നു. ഇങ്ങോട്ടോ? ആ അവരിങ്ങ വണ്ടാര്, എന്നെയും വണ്ടാര്, അതുക്കു മുന്നേ ഉങ്ക അമ്മാവേയും കണ്ടാര്. മാമ അമ്മയോടൊന്നും പറഞ്ഞില്ല, എന്റെ കൈ പിടിച്ചാര്, കൊഞ്ചനേരം കരഞ്ചാര്, അപ്പുറം പോയിട്ടാര്. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരാൻ? നല്ലത് കണ്ട് പേടിച്ചോ മോനെ. കാലാവസ്ഥ മാറിയതുകൊണ്ടാ. അതിനിവിടെ അടുത്ത കാലത്ത് കാലാവസ്ഥയൊന്നും മാറിയില്ലല്ലോ. ആ ഞാനത് പറയാൻ മറന്നുപോയി. ആ പവിഴത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു, ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു. അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം അവക്ക് എന്തോ ഒരു മന്ദതയുണ്ട്. അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. തൊലി വെളുത്തിട്ടാണെന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ലടാ, ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും. അയ്യോ എനിക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ. അവരെ അവരെ പന്നി പിടിച്ചു. അവരെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. എന്താ ഹരിക്ക് നല്ല പനി? ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിഴം എന്ന് പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്ന നല്ലതാ. ഇതൊരു സാധാരണ പനിയല്ലേ, സാരമില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ? പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ? ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ. ഗോവിന്ദ, നാരായണ, ഗുരുവായൂരപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പവിഴ എന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ പോവാൻ കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായി. ഞാൻ
എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത്? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കേടുന്നോ? നല്ലപോലെ വേർത്തിട്ടുണ്ട്. നന്നായി. പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ. പവിഴോ, ഒരു കുടം വെള്ളം ആ വാഴക്കന്നിന് നനയ്ക്കണം. എന്താ വാഴക്ക്? ഒരു ചിന്ന വാഴക്കുട്ടി ഇല്ലേ അങ്കേ, പുതിയത്, അതൊക്കെ തണ്ണിവിട്, കുടിക്കട്ടെ. എന്റെ അമ്പലത്തറ ദേവി, ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തലചുറ്റി വീഴുന്നത്. എന്താ മോളെ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചോ? അവള് കൊന്നാലും പറയില്ല. ശരിക്കും കൊന്നുകൊടുത്താ പറയോ? അറമ്പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നെല്ലും പതിലും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ഭാര്യമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിലെ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവേറടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല്ല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് ഒന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വേണം. എടാ, നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? ഇങ്ങോട്ട് വരണ്ടോ? നല്ലയില്ല ചട്ടു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയാ, പെട്ടിട്ടുണ്ടോ നോച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ല തള്ള. സത്യം പറയണ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം. വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി? ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല, ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട്, അതേലൊരു നാല് വാക്ക് ചോദിക്കട്ടോ. തല്ലിട്ടകടം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം അങ്ങോട്ട് ഇളകി വരും. അപ്പൊ എന്തോ ചെയ്യും? അധികം പീഡിപ്പിക്കല്ലേ എന്ന് പറയടാ. അവള് നമ്മുടെ പേര് പറയും. കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോകും. അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതാ ഞാൻ ഇങ്ങനൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത്. എന്താ മോളെ നീ ഇങ്ങനെ? ആരാ നിന്നോട് ഈ മഹാപാപം ചെയ്തത്? പറ ചൊല്ലേ, ആരാ? ഓഹ്.
ബഹളം ഞാനും കേട്ടു, അതെന്താണെന്ന് അറിയാനെ ഞാൻ ഇവിടെ വന്നു. ഒരു കാര്യം ചെയ്യാം, ഇറക്കി തന്നോ, ഞാൻ അവളെ കൊണ്ടുവിടാം. വേണ്ട, അവിടെ എത്തി അവൾ നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരെല്ലാരും കൂടെ കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ, വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് ഇവിടുത്തതാ ബുദ്ധി, ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോ ഒന്ന് കൃഷി, അതിലും വലിയൊരു വിത്തിത്ത് മുളയ്ക്കുന്നതും കാത്തിരിക്കേണ്ടി ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ, ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്തിതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പിയുടെ മക്കളും മച്ചമ്പി നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ട് താരാ, മച്ചമ്പിയല്ലേ. മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്ന് അറിഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ല, മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്ന് അറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല്ല. കൊടാ പോ, നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളും ഞാൻ എല്ലാത്തിനെയും. ഹരികൃഷ്ണൻ എവിടെടാ? അവൻ കിളക്കാൻ ആഫീസിലേക്ക് പോയി മച്ചമ്പി. ആ എന്താടാ അവളെ ഇങ്ങനെ പൂട്ടിയിടാൻ? ഇതെന്താണ് ജയിലോ? അതെ, ജയിലു തന്നെയാ. പിന്നെ ഞാൻ എന്താടാ ചെയ്യാ? ഞാൻ പൂട്ടും, ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കും, ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ. അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത്. ഞാൻ സമ്മതിക്കില്ല. ഒന്നും സംഭവിക്കില്ല, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. என்னங்க, என்னாச்சு? மாரிமுத்து எங்கடி? ரெண்டு நாளா நான் அவனை பார்க்கவே இல்லைங்க. அந்த குட்டை நாய் வந்தானா? ஏங்க, ஏன் வர தேடுறீங்க? அந்த நாயரை துண்டு துண்டா வெட்டி போடணும். கற்பூரத்தை கொளுத்தி சாமி காட்டு, ஒரு நல்ல காரியத்தை முடிச்சிட்டு வரேன். ഈ കർപ്പൂരം തൊട്ട് നീ അമ്മയോട് സത്യം പറ. നീ പിഴച്ചതാണോ അതോ ഈ വീട്ടിലുള്ളവർ വല്ലവരും ആണോ? നിന്റെ വയറ്റിലുള്ള എന്റെ തന്ത പറയടി, സത്യം പറ. നിന്നെ ഞാൻ സഹായിക്കാം. പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്കുക? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഭാനുമതി, കർപ്പൂരം കാണിച്ചിട്ട് എന്തായി? ഒന്നും ആയില്ല. ഇത്രയും വലിയ നീളത്തിൽ തമിഴ് പറയാൻ എനിക്കറിയാവോ? അവക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അത് കെടുത്തി വെച്ചേച്ച് നീ അവളോട് ആ തുണിക്കെട്ട് എടുത്തോണ്ട് വരാൻ പറ. അവളുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, പറഞ്ഞു വിട്. എന്റെ ഭഗവാനെ,
ദൈവൻ തന്നെ ചെകിടലാക്കിയത് നന്നായി. അല്ലെങ്കിൽ ഒരു നാലക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ. പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ. കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്ന് ആക്കിയാണെന്നൊന്നും വരാൻ തോന്നിയില്ലേ? അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി. എന്താ കുട്ടി, നീ പോണില്ലേ? നേരായ മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങുക. പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട. ബഹളം വെക്കാതെ വേഗം വാ, ഹരി വണ്ടിക്കകത്തുണ്ട്. ഉള്ള ഇവ്ളവ് സീക്രം സന്ദിപ്പെന്നെ നാ കണവിളി നനക്കില. വാമാക്കന്നെ വന്ന് ഉക്കാര്, വാടി ഇങ്ങോട്ട് കേറടി വണ്ടിയിലും. എനിക്ക് ഇതിന് ചക്രം കിട്ടുന്നേ. എങ്ങോട്ടാ? ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ? ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും. എന്നാൽ ആ ഭക്ഷണം സ്വയം അങ്ങ് കഴിക്ക. അവളുടെ അണ്ണൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അണ്ണനോ? അതെ, അണ്ണൻ. അന്തുവന്ന അണ്ണൻ. ദൈവമേ, ചതിച്ചോ? എന്താ പറ്റിയത്? അവര് ഏത് വഴിക്കാ പോയത്? ഒപ്പാണെങ്കിൽ വാരിശാല വഴി ഓടിക്കോ. അവര് ജീപ്പിലാ പോയത്. അണ്ണപ്പാ, നേരെ കളയാതെ വേഗോട്. വഴുത്തെ അവളുടെ അണ്ണം വന്ന് കൂട്ടിക്കൊണ്ടു പോയി. അത് അറിഞ്ഞതും അരിക്കുഞ്ഞ് അവരെ പിറകെ ഓടിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കട്ടപ്പുണ്ടാക്കിയ വേലക്കാരിയാവ വെച്ചിരിക്ക. അത് ഞാൻ നോക്കിക്കോളാം. പോണ പുല്ല്. അയ്യോ!
കാണാതെ നിങ്ങൾ ഇവളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ. നിങ്ങളിൽ ആരാടാ ആരാടാ ഇവളുടെ കൊച്ചിന്റെ തന്ത? മച്ചം എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത്? വന്നത് ഇവിടെ അങ്ങനൊന്നും അല്ല. അതല്ല ചോദിച്ചത്, ചോദിച്ചതിന് സമാനം പറ. ഹരി, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. തവിക എന്റെ ഭാര്യയാണ്. അല്ല, അവളെ രക്ഷപ്പെടുത്താൻ നീ നോക്കട്ട. എന്നാലും പറയാ, ഇവളെന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. ഇവളെ ഭാര്യയാണെങ്കിൽ പിന്നെ എന്തിനാണ് വേലക്കാരിയാണെന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞത്? അച്ഛനെ അമ്മാവനെ ഏട്ടന്മാരെയൊക്കെ പേടിച്ചിട്ട് നീ ചെയ്തത് മഹാപാപമാടാ. താലി കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ എത്രമാത്രം കഷ്ടപ്പെടുത്തി. സത്യം ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ സ്വീകരിക്കുമായിരുന്നോ? ഏട്ടന്മാരെ സ്വീകരിക്കുമായിരുന്നോ? അമ്മാവൻ സ്വീകരിക്കുമായിരുന്നോ? ഈ പറയുന്ന അമ്മ ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. എനിക്ക് വേണ്ടത് ഒരു മരുമോളെയാണ്. ഈ തങ്കക്കുടത്തിനെ ഞാൻ കളയില്ലടാ. பரம்பரையில வந்த வீரமுத்து கவுண்டனா ஒரு பெரிய கிராமத்துக்கே சொந்தக்காரன். இதோ இந்த பொண்ணோட அப்ப. என் விதி, நான் ரெண்டு தப்பு பண்ணிட்டேன். ஒண்ணு, இந்த பரதேசி நாய் பேச்ச கேட்டது. இன்னொன்னு, முன்ன பின்ன தெரியாத இவனுக்கு என் பொண்ண கல்யாணம் பண்ணி கொடுத்தது. மகராசியா வாழ்வேன். என் பொண்ண நான் ஆசீர்வாதம் பண்ணி அனுப்புனேன். நீங்க எல்லாருமா சேர்ந்து அவளை வேலைக்காரி ஆக்கிட்டீங்க. இனி ஒரு நிமிஷம் கூட அவளை இந்த வீட்டுல நான் இருக்க விட மாட்டேன். வாமா, வா. வீரமுத்து கவுண்டரே, தான் தன் மகளை கொண்டு போக்கோ, பட்சே என் மகன் குஞ்சினை இவட வச்சிட்டு போ. பின்னே எவக்குது மாசம் ரெண்டா எடுத்துட்டு ஓடுன கண்டா தோணு இவட ചോദിക്കാനും പറയാനും ആരും ഇല്ലന്ന് ഒന്ന് പോ தந்த கவுண்டரே. கவுண்டர் ஆகத்து கேரி இருக்கே, மோளன்னு பெட்டோட்டே என்னிட்டு போவாலோ? இல்ல, பேரை குழந்த பறக்கட்டும், அப்புறம் போலான்னு சொல்றாரு. என் வளகாட்ட முடிச்சிட்டு போங்கப்பா. பொள்ளாச்சி கவுண்டரே, நீங்களோட மகளை வேலைக்காரி ஆக்கியது ஞங்களாரும் அல்ல.
ഈ പരമനാറിയ അതാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തെറ്റുകൾ കുറയൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് മോളെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ വിജയം നീ എന്റെ മരുമകളാ ധൈര്യശാലി എന്നെ ചൊല്ലാരെന്ന് പുരിയതാ உங்க மக ரொம்ப தங்கமான பொண்ணுன்னு சொல்றாரு மோனையும் மருமகளையும் நன்னாயிட்ட ஒழிஞ்சே சரியா என்ன மகளே மாப்பிளையும் பெண்ணும் கூட திங்கி தந்தே கோபி நீ இங்கோட்ட வந்த தீர்க்காயுசாய தெரி மக்களே അതെ ഞങ്ങളും പൊള്ളാച്ചിക്ക് വരട്ടെ ഓ എന്തിനാ ഞങ്ങൾക്കും കൂടി ഓരോന്നിനെ സംഘടിപ്പിച്ച് തരുമോ ഏ